ഒരു ഹൈന്ദവനും മറക്കാൻ പറ്റാത്ത ഒക്ടോബർ 2 അമ്മ പെങ്ങന്മാർ നിറകണ്ണുകളോടുകൂടി നാമജപവുമായി തെരുവിലിറങ്ങിയ ദിവസം സ്വാമിയെ ശരണമയ്യപ്പ എന്ന ഈ നാമജപത്തെ തെർജപം എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവർ തന്ത്രിമാരും പൂജാരിമാരും ഷണ്ടിയിടാതെ നടക്കുന്നു എന്ന് പരിഹസിച്ചവർ ഇപ്പോഴും അവർ അവരുടെ കർത്തവ്യം തുടരുകയാണ് സ്വാമി അയ്യപ്പന്റെ പുണ്യപൂങ്കാവനത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ അവർ അവരുടെ അധികാരം ഉപയോഗിച്ച് ഏതു വിധേനയെയും ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഒന്നും മറക്കില്ല ഹൈന്ദവർ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ പേരിൽ ഭക്തർക്ക് അന്യായമായി തോന്നിയ വിധിയുണ്ടായിട്ട് 3 വർഷങ്ങൾ തികയുകയാണ് യുവതി പ്രവേശനമായിരുന്നു അന്നത്തെ ആചാര ലംഘനത്തിൻ്റെ ചർച്ചാ വിഷയം എങ്കിൽ ഇന്ന് കോവിഡ് 19 മാനദണ്ഡങ്ങളുടെ പേരിൽ രഹസ്യ അജണ്ട നടപ്പാക്കുന്ന ഭരണകർത്താക്കൾ വ്രതമെടുത്ത് മല കയറുന്ന ഭക്തജനങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾ പാലിക്കാൻ അനുവദിക്കാതെയുള്ള ശബരിമല തീർത്ഥാടനം ഉയർത്തുന്ന വെല്ലുവിളികളാണ് ഇന്ന് പ്രസക്തമായിട്ടുള്ളത് വരാനിരിക്കുന്ന കൊല്ലവർഷം 1197 അതായത് 21-22 വർഷം ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ക്ഷേത്രാചാര സംരക്ഷണം കാലിക പ്രസക്തമാകുന്ന ഈ വേളയിൽ ഭക്തരെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളതായ ഒരു ദിവസമാണ് ഒക്ടോബർ 2 ക്ഷേത്രാചാര സംരക്ഷണ സമിതി രൂപീകൃതമായതും വിശാലമായി നാമജപഘോഷയാത്ര നടത്തി പന്തള മണ്ണിൽ പ്രതിഷേധിക്കാനും ഇടയാക്കിയ 2018 ഒക്ടോബർ 2 ഓർമ്മയ്ക്കായി 21 ഒക്ടോബർ 2 നാമജപ ദിവസമായി ആചരിക്കേണ്ടതിൻ്റെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആചാര ധ്വംസകർക്കെതിരെ സനാതന ധർമ്മവിശ്വാസികൾ ലോകമെമ്പാടുമുള്ള നാമജപ ഘോഷയാത്രകളിലൂടെ ഒറ്റക്കെട്ടായി കൈവരിച്ച ഐക്യവും വിജയവും അനുസ്മരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒക്ടോബർ 2 ശനിയാഴ്ച ഇന്ന് രാവിലെ 9 മണി മുതൽ പന്തളത്ത് തിരുവാഭരണ മാളികയ്ക്ക് മുന്നിൽ നാമജപയജ്ഞം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തി ആചാര്യന്മാരും ഹൈന്ദവ സംഘടനാ നേതാക്കളുമാണ് പങ്കെടുത്തത് പി ജി ശശികുമാർ വർമ്മ അധ്യക്ഷതയും വഹിച്ചു മഹത് സംഘടനയുടെ നേതൃത്വത്തിന് എക്കാലവും കരുത്തു പകർന്നവരും ധന്യാത്മാക്കളായ അയ്യപ്പ ഭക്തന്മാരും ഈ ജപഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തു ഒന്നും മറക്കില്ല ഹൈന്ദവൻ ഒരുപക്ഷെ 2018 ഡിസംബറിലാണ് ആ ചാനലിൽ ആ വാർത്ത വന്നത് അന്ന് നമ്മളെല്ലാം നമ്മൾ ഈ നിൽക്കുന്നവരും കേൾക്കുന്നവരും എല്ലാം അയ്യപ്പന് വേണ്ടിയുള്ള ജാഥയിലും പ്രകടന നടത്തിയ സമരങ്ങളുടെ പേരിൽ പോലീസിൻ്റെ മർദ്ദനവും ഏറ്റ് ഇരിക്കുന്ന സമയമാണെന്ന് അന്നാണ് ഇതെല്ലാം ചാനലിൽ വന്നത് അതാണ് അത് കൊണ്ടുവന്നത് സംസ്കാരം നിലനിർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ് അത് ലോക മാനവ രാശിക്കും അനുപേക്ഷണീയമായ ഒരു കാര്യമാണ് ഒക്ടോബർ 2 പന്തളത്ത് നടന്ന ആ ഭക്തജനങ്ങളുടെ പ്രവാഹത്തിൻ്റെ ഒരു ഭാഗമാണ് അതവിടെ അവസാനിക്കുന്നില്ല 2 വർഷം നമുക്ക് പറ്റിയില്ല പക്ഷെ ഇത് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ ഒക്കില്ല താനും ശബരിമലയിലെ ഒരു കാര്യം മാത്രമാക്കണ്ട ക്ഷേത്രാചാര സംരക്ഷണ സമിതിയാണ് ഈ സംഘടന ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്